Season 2മലയാളിയും കോമഡി സ്റ്റാർസുമായിട്ടുള്ള ഒരു യാത്ര തുടങ്ങിയിട്ട് 8 വർഷങ്ങളാവുകയാണ്. എത്രയോ വൈവിധ്യമുള്ള കഥകൾ, എത്രയോ മികച്ച ടാലൻസ്, എത്രയോ അൺലീഷ്ഡ് സെലിബ്രിറ്റീസ്, ഇതെല്ലാം ഈ ഒരു വേദിക്ക് മാത്രം സ്വന്തമാണ്. ആസ്വാദനത്തിൻ്റെ ഒരു പുതിയ അനുഭവം സമ്മാനിക്കാൻ വേണ്ടി ഇന്നും ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുര 17-കാരി വിരുന്നുകാരി വിരുന്നുകാരി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുര 17-കാരി വിരുന്നുകാരി വിരുന്നുകാരി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ആവണീശ്വരം നെടുവന്നൂർ NSS വനിതാ സമാജം അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ സംസാര ഭാഷ മൃഗങ്ങൾക്കിടയിലുമുണ്ട്. ദേഷ്യവും വിദ്വേഷവും സ്നേഹവും വിഷമവും ഒക്കെ തന്നെ ഈ ഒരു ലാംഗ്വേജിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും വിക്ടിമൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ മനുഷ്യർക്കിടയിലുള്ള കല്യാണവും ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ മൃഗങ്ങൾക്കിടയിലും സംഭവിക്കില്ലേ എന്നൊരു വലിയ തോട്ടിൻ്റെ ഇൻസൈറ്റുമായി ഓൺ സ്റ്റേജ് ഫ്രണ്ട്ഷിപ്പ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ൻ്റെ ഈ ഒരു വേദിയിലെ ഏറ്റവും പുതിയ കാഴ്ചകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം 4 സ്റ്റാർസ്. എന്താ മക്കളെ, എനിക്കൊരു കഥ പറഞ്ഞു താ. കഥയാ? ഒരിടത്തൊരിടത്ത് ഒരപ്പൂപ്പനും അമ്മുമ്മയും. ഓ, എപ്പോ കഥ പറയാൻ പറഞ്ഞാലും തുടങ്ങും ഒരപ്പൂപ്പനും അമ്മുമ്മയും. എനിക്കതൊന്നും വേണ്ട, എനിക്കേ നല്ല കൂട്ടുകാരുടെ കഥ പറഞ്ഞു തന്നാ മതി അച്ഛൻ. എന്നാലേ ആമയുടെയും മുയലിന്റെയും കഥ പറഞ്ഞു തരാം. അവരതിന് കൂട്ടുകാരല്ലല്ലോ, ശത്രുക്കളല്ലേ. മക്കളെ, അവര് രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ഓട്ടപ്പന്തയത്തിന് ശേഷമാണ് രണ്ടുപേരും ശത്രുക്കളായത്. അങ്ങനെ ഇരിക്കെ ഒരു നാൾ മുയലിന്റെ കല്യാണമായി. താളം ചവിട്ടി നിന്നാൽ എങ്ങനെയാ? നിങ്ങൾ ആ കലവറയിലോട്ട് ചെല്ല്, ആ തേങ്ങയൊക്കെ ഒന്ന് കടിച്ചു കീറിയിട്. സദ്യ ഒരു വട്ടം എത്തിക്കണ്ടേ? സദ്യയൊക്കെ ആകോടാ, ഈ പാചകം എന്ന് പറഞ്ഞല്ലേ എനിക്കൊരു ഹരവാ. നിനക്കറിയോ, വർഷങ്ങൾക്ക് മുമ്പ് കാലിയക്കാക്കയുടെ വീട്ടിലെ കല്യാണം, ബിരിയാണി ചെമ്പി നിന്ന് കണ്ണെന്ന് തെറ്റിയപ്പോ മരത്തിന്റെ കൊമ്പയിലിരിക്കുന്ന ഹോറിയെ ഞാനൊന്ന് കണ്ട്. പഞ്ചസാര കൂട്ടിലകപ്പെട്ട ഉറുമ്പിനെ പോലെ. എന്റെ നെഞ്ചില് വല്ലാണ്ടെന്തോ ഒന്ന് പിടിക്കാൻ തുടങ്ങി. പെണ്ണുങ്ങളെ കാണുമ്പോൾ ഈ പടപ്പ് ആരെന്തെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ മാറിക്കോളൂ. ചെലക്കാതെ പറയുന്നത് കേട്ടാ മതി. അതുവരെ ഉണ്ടായതെല്ലാം ആ നിമിഷത്തിലേക്ക് വന്നു ചേർന്നത് പോലെ. കാണാനോരോ വഴി തേടി കാണും നേരം മുഴുമോടി. ഓമലേ നിന്നീലയോ.
എന്തായാലും ഉപ്പു പാഹൂറിന് മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. മോനെ ഉറുമ്പൂട്ടാ, ആഹൂർ ആരാന്നറിയാമോ? നിന്റെ ഉമ്മുമ്മ. അന്തസ്സായിട്ട് ജീവിക്കുന്നു. അതിൽ ഉപ്പുപ്പാക്കി തണുത്ത കാറ്റക്കടിക്കുമ്പോ വിഷമൊക്കെ ഉണ്ട്. അങ്ങനെ വിഷമം വരുമ്പോ ഞാൻ രണ്ട് പപ്പടം കാച്ചു, ഇല്ലെങ്കിൽ രണ്ട് തേങ്ങാ ചിരിങ്ങും. എന്നിട്ടും വിഷമം മാറിയില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ദേഹത്ത് കയറിയിരുന്ന് കടിക്കും. അപ്പൊ ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടും. ഈ കടികൊള്ളുന്നവനെ ചെരുപ്പ് ഒരു ഉപ്പുപ്പാക്കി ഒരെണ്ണം തരുമ്പോ ഉപ്പുപ്പോ തറയെ പറ്റും. അതോടെ ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. ഒന്ന് പോടാ പറഞ്ഞു. ഇപ്പൊ ഓരോരുത്തമ്മരെ ദേഹത്ത് ഇരുന്ന് കടിച്ചാലും എന്തിനേറെ അവന്മാരെ അസ്ഥാനത്ത് കടിച്ചാ പോലും അവന്മാരറിയത്തില്ല. അതെന്ത്? 24 മണിക്കൂർ മൊബൈൽ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. സ്വന്തം തണ്ട വിളിച്ചാ പോലും കേൾക്കത്തില്ല. പിന്നെ ഉറുമ്പായ ഞാൻ കടിച്ച. അല്ല, നീ പൗഡർ ഒക്കെ ഇട്ടെങ്ങോട്ട് പോന്നു. ഇത് പൗഡർ ഒന്നും അല്ല. പിന്നെന്തോന്നു? എന്നിട്ട് നീ ചത്തില്ലേ? എങ്ങനെ ഇപ്പൊ ഡിഡിറ്റിലേറെ മായോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമുള്ളത് മനുഷ്യര് കഴിക്കുന്ന ആഹാരത്തിലാണ്. ആദങ്കാനും കഴിച്ച അപ്പഴിക്കാവും. അതിരിക്കട്ടെ, നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നിരാഹാരം ഉണ്ടായിരുന്നു. നിരാഹാരവും നീ തമ്മിൽ എന്തോ നിറയെ ബന്ധം? ആ സമയത്തല്ലേ നമുക്ക് വയറ് നിറച്ച ആഹാരം കിട്ടുള്ളൂ. മനസ്സിലായില്ല. അവര് പതുക്കി വെച്ച് തിന്നുന്നു, നമ്മൾ ആരിച്ചു പറക്കി പോകുന്നു. ആ ഉപ്പുപ്പ അറിഞ്ഞായിരുന്നു എന്തോന്ന്? ആ ബിടായി ബംഗ്ലാവുന്ന പ്രോഗ്രാം നിർത്താൻ പോകുന്നു. വലിയ കഷ്ടമായി പോയല്ലേ. അതെന്ത്? ആ കൊല്ലത്തുകാർക്ക് അവർ MLA കാണാൻ ആകെയുള്ള ഒരു അവസരമായിരുന്നു. എന്റെ പൊന്ന് പൂക്കുഞ്ഞാക്ക, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെയാ? ചെറുക്കം വരാൻ സമയമായി. ആ പിന്നെ നമ്മുടെ മോള് ഒരുക്കാനായിട്ട് സിംഹം ബ്യൂട്ടീഷ്യൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അങ്ങേരെ അടുത്ത് പോയി താടി മുടിയൊക്കെ വെട്ടി അടിച്ചനച്ചൊന്ന് കുളിക്കാൻ പറ, എന്നിട്ട് ബാക്കിയുള്ളവരെ ഒരുക്കാം. ഈ കല്യാണം കഴിയണവരെ വേട്ടക്കാരുടെ ശല്യമൊന്നും ഉണ്ടാകാതിരുന്നാ മതിയായിരുന്നു. അയ്യോ, ഇപ്പൊ കാട്ടിലൊന്നും വേട്ടയില്ല, നാട്ടിലെ മനുഷ്യർ തമ്മിൽ തമ്മിലാ വേട്ട. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്ത് പ്രതിഭ, എന്താ കാര്യം? എന്താന്ന് പറ. യവനും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് യവനെ എന്തിനു നാദസ്വരം വായിക്കാൻ വിളിച്ചേ? ഷിബു ഊതല, ഷിബു ഊതല, മിണ്ടാതിരിക്കാം. ഇനി ഇവിടെ കിടന്ന് അഹങ്കാരം കാണിക്കുവോ? ഇല്ല ഷിബു. ഇനി ഇവിടെ കിടന്ന് ബഹളം വെക്കുവോ? ഇല്ല ഷിബു. ഇത് കല്യാണ വീടല്ലയോ? ആന്ന് ഷിബുവേ. എടാ, അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഊതി നിന്റെ ഊപ്പാടി ഞാൻ വരുത്തും. കുറെ നാളായിട്ട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? അണ്ണാ, നിങ്ങൾ കേൾക്കണം. പണ്ട് എന്റെ അപ്പുപ്പൻ എന്റെ അമ്മുമ്മ മാളത്ത് എന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരുന്ന ദിവസം ഇത് വേറെ ആർക്കും അറിഞ്ഞുകൂടാ. യവന്റെ അപ്പുപ്പന് മാത്രമേ അറിയായിരുന്നുള്ളൂ. യവന്റെ അപ്പുപ്പ എന്ത് ചെയ്തെന്ന് അറിയാമോ? നേരെ ചെന്ന് എന്റെ അപ്പുപ്പന്റെ മാളത്തിൽ അറിയിച്ചു. ഇതറിഞ്ഞ എന്റെ വലിയ അപ്പുപ്പൻ പണ്ടൊരു ചട്ടമ്പി ഉണ്ടായിരുന്ന ഒരു കഴുകൈ അങ്ങേർക്ക് കൊട്ടേഷൻ കൊടുത്തു. അങ്ങേരിങ്ങോട്ട് വന്ന് എന്റെ അമ്മുമ്മയെ കൊത്തി അങ്ങ് കൊന്നു. എന്റെ അപ്പുപ്പന്റെ കൈ കിടന്ന് എന്റെ അമ്മുമ്മ പേടഞ്ഞു പേടഞ്ഞു മരിച്ചത് മടങ്ങണോന്ന്. അല്ല മക്കളെ, നിങ്ങൾ ഈ കാരണവന്മാരുണ്ടാക്കി വെച്ച വഴക്ക് ഇനിയും തുടരണോ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ. ജീവിതകാലം മുഴുവൻ ഇവൻ എന്റെ ശത്രു തന്നെ ആയിരിക്കും. എടാ, ഇന്ന് നിന്നെ ഞാൻ. അയ്യോ ഷിബു, ഷിബുതല്ല, ഷിബു ഷിബുതല്ല, ഷിബു ഷിബു ഇല്ല, ഷിബു ഇല്ല, ഷിബു. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങോട്ട് മാറിക്ക്. നിങ്ങൾ വന്നത് നന്നായി മാമ, ഇല്ലെങ്കിൽ അവനെ എന്റെ ബാലിമണിക്ക് ഒരറ്റ അടി. എന്നാ നിന്നെ ഊതി ഞാൻ കൊന്നേനെ. ആരണെ കല്യാണം വിളിച്ചില്ലേ? വിളിച്ചില്ലേന്നാ, 10 പ്രാവശ്യം ഞാൻ എന്റെ വീട്ടിൽ പോയി വിളിച്ചു, പക്ഷെ വരാൻ സാധ്യതയില്ല. അതെന്താ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, അവന് മറവിയല്ലേ. ഞാൻ വിളിക്കും അവൻ മറക്കും, ഞാൻ വിളിക്കും അവൻ മറക്കും, പിന്നെ എങ്ങനെ വരാനാ? അതിരിക്കട്ടെ, ഇന്നലെ എല്ലാ കാര്യത്തിനും ആ കഴുത ഇവിടെ ഉണ്ടായിരുന്നു, ഇന്ന് അവൻ എവിടെ പോയി? അവൻ ഇന്ന് ചുമട്ട് തൊഴിലാളി യൂണിയൻ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയി. അതെ, കുറച്ചുകൂടെ കഴിയുമ്പോ മൃഗങ്ങൾ അങ്ങ് കൂടും, അപ്പൊ വെള്ളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും ആയിട്ട് ചാടി ചാടി നിക്കാനായിട്ട് ഒരാള് വേണം. പറ്റിയ ഒരാൾ എന്റെ അടുത്തുണ്ട്. അതാരടേ? അതെ, ഇന്നാണ് എന്റെ മോളുടെ കല്യാണം, അടുത്ത ആഴ്ചയല്ല. അവനാ കലവറയിൽ നിന്ന് ചൂടുവെള്ളം കൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും വെള്ളം തണുത്തു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ പുൽച്ചാടി ഏൽപ്പിക്കാം, അവനാകുമ്പോഴേ ചാടി ചാടി നിൽക്കും. ഉറുമ്പൂട്ട, ആ സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ചോ. ഒന്ന് പെട്ടെന്നാവട്ടെ. ഓ, എന്റെ പൂക്കുഞ്ഞു കാക്ക, ഇങ്ങനെ ഓരോ
കരിമണിയായിട്ട് കൊണ്ടുപോയാലേ ഈ സദ്യ ഇനി എന്നാകാനാ? അതെ, ആ പോയതേ ആനയല്ല ഉറുമ്പ. അതെ ചെറുക്കനത്തി, ചെറുക്കനത്തി കൊട്ടിക്കോ, കൊട്ടിക്കോ. അതെ ഇത് കേക്കുന്നില്ല. ഇത് കേക്കുന്നില്ലെന്ന് ചെറുക്കനത്തി. ആ ചുമ്മാതല്ല കേക്കാത്ത, എന്റെ പീപ്പിക്കാ താരാണ്ട് നാരങ്ങ ഇടിച്ചേറ്റി വെച്ചേക്കുന്നു. ഇവരെ അത് ചെയ്യത്തുള്ളൂ, ഇവൻ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അതേടാ ഞാനാ ചെയ്തത്, നീ എന്തോ ചെയ്യും. എന്നാ പിന്നെ നിനക്ക് കാണിച്ചാ. അയ്യോ ഇല്ല, അയ്യോ ഊതല്ല ശിബു, ഊതല്ല ശിബു. ഇല്ല 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 ഇല്ല, ഇത് ഇനി ഞാൻ ആവർത്തിക്കില്ല, ആവർത്തിക്കില്ല. അയ്യോ ശിബു, ശിബു പൊന്നി ശിബു അല്ലേ ശിബു. അതെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലാതെ ചെറുക്കനിങ്ങ എത്തി. മോനെ യാത്രക്ക് എങ്ങനെയായിരുന്നു? മനുഷ്യരാരും നെറ്റിട്ട് പിടിക്കാനൊന്നും നോക്കിയില്ലല്ലോ. അവന്മാർക്ക് നെറ്റിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല, അപ്പോഴാ ഇനി എന്നെ നെറ്റിട്ട് പിടിക്കാൻ പോകുന്നത്. അവന്റെ കാര്യം മാത്രം ചോദിക്കരുത്, സ്വന്തം സുഹൃത്തിനെ ചതിച്ചവൻ. ഞാൻ ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങിപ്പോയി. നല്ലവനായിരുന്നെങ്കിൽ എന്നെ അവൻ ഉണർത്തത്തില്ലായിരുന്നു. ആമ ആ വാക്കാരും മിണ്ടിപ്പോകരുത്. ആ വാക്ക് കേൾക്കാൻ മടിച്ച് ഞാനിപ്പോ തമിഴ്നാട്ടിൽ പോലും പോകാറില്ല. അതെന്ത്? അവിടെ ആരടുത്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം കൂടി ആമ 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 ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമ ആമ ആമയല്ലേ ആ വരുന്നത്. Make no mistake, this is normal. Time won't heal the pain till they get them slain. We're talking the same story about the fool, 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 fool. ഈ വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞേറി വരുന്നത് ശരിയല്ല. എന്നെ വിളിച്ചിട്ട് തന്നെയാ ഞാൻ വന്നത്. ആര് വിളിച്ച്? മക്കളെ പ്രമോദേ, നീ പിണങ്ങല്ലേ മാമന്റെ അടുത്ത്. വിജയ ഞാനാണ് കല്യാണത്തിന് വിളിച്ചത്. നിങ്ങൾ എന്തിന് മാമ ഈ ആവശ്യമില്ലാത്തവരൊക്കെ വിളിക്കുന്നേ? ഓട്ട് മക്കളെ, നിങ്ങൾ കൂട്ടുകാരല്ലായിരുന്നാ? ഈ പ്രശ്നമൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കള. പ്രമോദേ ആ വിജി ഇഞ്ഞു വിളി. ആരും അവനെ നിർബന്ധിക്കണ്ട, അവന് ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കട്ടെ. മക്കളെ വിജി കള കള വിട്ടുകള വിട്ടുകള. മാമ നിങ്ങൾക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന്റെ കല്യാണം എന്ന് അറിഞ്ഞിട്ട് 3 ദിവസം മുമ്പ് ഞാൻ പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇവിടെ എത്താൻ പറ്റി. ഇതെന്ത് കഷ്ടം എന്ന് പറയാൻ, നല്ലൊരു ദിവസമായിട്ട്. പെണ്ണ് വരാൻ സമയമായി. ഞാൻ ആ കുറുക്കന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ, രണ്ട് കൊരവിട്ടിട്ട് പോവാൻ. അപ്പ അവന് വലിയ ജാട. അവന്റെ ജാട ഞാൻ നിർത്തി കൊടുക്കാം. എന്റെ പിള്ളേരെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട്. ഇനി സമയമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും കുറ്റവർത്താനൊക്കെ പറഞ്ഞിരിക്കേ. മാമ എവിടെ ഉണ്ട്? അതാരാ ചേട്ടാ? വിളിക്കാത്ത കല്യാണത്തിന് അങ്ങനെ പലരും വരും, നീ അങ്ങോട്ട് നോക്കാനൊന്നും നിക്കണ്ട. ഒന്ന് പെങ്ങളെ അങ്ങനെ വിളിക്കാതെ വന്നതൊന്നുമല്ല, അന്തസ്സായിട്ട് എന്നെ വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. പെങ്ങൾ കേൾക്കണം, ഞാൻ ഇവന് നല്ല കൂട്ടുകാരായിരുന്നു. ഒരിക്കൽ നമ്മൾ തമ്മിലൊരു മത്സരം ഉണ്ടായി, അതിൽ അറിയാതെ ഞാനൊന്ന് ജയിച്ചു പോയി. അയ്യോ, ഓട്ട മത്സരത്തിൽ ജയിച്ച ആമ ചേട്ടനാണോ? അതെ, ആ കുട്ടി ഉദ്ദേശിക്കുന്ന ആ ആമ അത് ഞാൻ തന്നെയാണ്. അങ്ങോട്ട് മാറിക്കടി, അവന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി. പിഴച്ചു എന്ന് കരുതും മൃഗങ്ങള്. എന്റെ ദൃഷ്ടി പതിഞ്ഞ് പിഴച്ചു പോയ എത്ര പേരുണ്ടോ തന്റെ മാളത്തില്. വിജി ഇപ്പൊ എന്തോ പറഞ്ഞ, ഏ മാന്യമായിട്ട് സംസാരിക്കുമോ? മാന്യമായിട്ട് സംസാരിക്കണം, അല്ലാതെ നീ എന്റെ മാളത്തിൽ ഇരിക്കുന്നവരെ പറയേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ആ പോട്ട് മാമ. ഇവിടെ പ്രമോദ, പ്രമോദ നീ വിട്. അല്ല അവനെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ വന്നവനല്ലേ ഞാൻ. പോട്ട് മാമ വിട്ടേര്. ഇല്ല പ്രമോദ, നീ കേൾക്കണം. നീ എന്റെ മോളെ കെട്ടാൻ പോണോണ്ടല്ല ഞാൻ പറയണത്. എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നീ ഒരു മാളത്തിലും കയറി ഇതുവരെ ഒരു മുയലിനെ ഓട്ടിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ ചെന്ന് ക്യാരറ്റുകൾ പറക്കി തിന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ മോളെ പിടിച്ച് കെട്ടിച്ച് തന്നെ കേട്ടാ. ചുമ്മാ പിള്ള കളിക്കാതെ നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ നോക്കി. പോട്ടെന്ന് നിങ്ങൾ എന്തോ ഈ പറയുന്നത്? അത് പിള്ളേര് തമ്മിലുള്ള വിഷയമല്ല, അവരങ്ങ് തീർത്തോളും. അല്ലടി എനിക്ക് വിഷമമുണ്ട്. വിജി വിജി ഇവിടെ നോക്കണം. എന്ത്? നിങ്ങളെ സൗഹൃദം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ മാമൻ. വന്നാൽ പോയൊക്കെ ഇരിക്കട്ട്, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൈയിടും. വിജി പ്രമോദേ കൂടുകൈ.
വിജി പ്രമോദെ, അവൻ പറയുമ്പോ ഉപദേശിക്കാണെന്ന് വിചാരിക്കല്ലേ. നിങ്ങൾ തിന്നേം കേട്ട് കുറെ ക്യാരറ്റും കാബേജും ഒക്കെ തിന്ന പരിചയത്തിൽ ഞാൻ പറയുന്നു. വെറുതെ കൊച്ചു കൊച്ചു വിഷയങ്ങളൊക്കെ വിട്ടാണ് മക്കളെ. നിനക്ക് പണക്കൊണ്ട പ്രമോദ? ഇല്ല ഏ ഇല്ല. വിജി നിനക്ക് പണക്കൊണ്ടാടാ? ഇല്ല. ചെവിയാക്ക ഉറക്ക പറ നീ. ഇല്ല. ആ കേട്ടാ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല് കേട്ടാ. എന്ത് കേട്ടാ ഈ പിള്ളേരെ പോലെ കാര്യങ്ങള്. മാമ ഇപ്പൊ ഞങ്ങളുടെ പിണക്കമൊക്കെ മാറിയ സ്ഥിതിക്ക് ഇനി ഇവനെ കൂടി ഒരു കല്യാണം കഴിപ്പിക്കണം. ആ അത് വേണോടാ. നമ്മള് നീ എന്ന് ഏതെങ്കിലും ഒരു ആമച്ചയെ കണ്ട് കെട്ടണം കേട്ടാ. നീ എന്ന് ശേഷം അറിഞ്ഞേ ആമച്ചയൊക്കെ വിളിച്ചോണ്ട് പോ കേട്ടാ. തലമൂത്ത ആമയൊക്കെ ഇല്ലേ എന്നെ വീട്ടില്, അവരൊക്കെ വിളിച്ചോണ്ട് പോ. മാമനും കൂടെ തിരക്കി ഇറങ്ങി നല്ലൊരു കുളത്തിൽ നിന്ന് നല്ലൊരു തോടുള്ള ഒരു ആമച്ചയെ കെട്ടിച്ചേരാം കേട്ടാ. ആ എട്ടാം കല്ല് കുളത്തിലാ മേരി ആമേര മോൾ എങ്ങനെയുണ്ട് പിന്നെ? അത് നല്ല കൊച്ചല്ലേ, ആ തോടിനകത്തുനിന്ന് തല പുറത്ത് വരുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ പിന്നെ അത് തന്നെ ആലോചിക്കാം. എന്താ വിജി ഒന്ന് പോ മാമ അവിടെ നിന്ന്. നാണം നാണം മുതുകിട്ട നാണം കണ്ടില്ലേ, അപ്പൊ തന്നെ തല തോടനകത്തോട് വലിച്ചു കളഞ്ഞു. ഓടിക്കോ പിള്ളേരെല്ലാം കൂടെ മാറിക്കൊണ്ട് ഓറിനകത്തോട്ട്. അയ്യോ ചേട്ടാ വവ്വാല് വരികയാണോ? ഇല്ല അവൻ പോവുകയാണ്. നോക്കിക്കാതെ കൊച്ചിനെ പിടിച്ചോണ്ട് അകത്തോടി. എന്തിനാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? ഞാനല്ല ഞാനല്ല നിപ്പയുടെ ആള്. നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്നെ പറ്റി എന്തൊക്കെ കഥകളാണ് ഇവിടെ കേൾക്കുന്നത്? ആപ്പിൾ ഫോണിന്റെ ബാക്കിൽ ആപ്പിൾ കടിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് അതിന്റെ പേരിലും കുറ്റം. ഞാനല്ല, അല്ലേലും പണ്ടേ പേര് ദോഷം കേട്ടവനാ ഞാൻ. മാലക്കണ്ണൻ തല തിരിഞ്ഞവൻ ഇപ്പതാണ്ട നിപ്പ. ഇതെന്റെ നിപ്പ അല്ല, എന്റെ നിപ്പ ഇങ്ങനല്ല. അല്ലേലും ഒരു കേറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്നാ. ആ ബാറ്റ്മാനൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ ഒരുപാട് അഹങ്കരിച്ച്. ഞാനൊരു കാര്യം പറയാം, ഇനി എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാൻ ഏതെങ്കിലും ലൈൻ കമ്പി തൂങ്ങി ആത്മഹത്യ ചെയ്യും. മിണ്ടിപ്പോകരുത്, ആ പേര് നീ ഉച്ചരിച്ചു പോകരുത്. എല്ലാരും കൂടി ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾക്കൊക്കെ പേടി, എന്നെ കാണുന്നത് പോലും പേടി അല്ലേ? നിങ്ങളെല്ലാരും ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം എന്റെ മരണം ആഗ്രഹിച്ചില്ലേ? നീ പോലും ആഗ്രഹിച്ചില്ലേ? അല്ല വവ്വാലെ, അത് ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം ഞാൻ ചപ്പിയിട്ട പേരക്ക നീ കഴിച്ചിട്ടില്ലേ? പറ. നിങ്ങൾക്കറിയാത്തൊരു രഹസ്യമുണ്ട്, രാത്രിയിൽ മനുഷ്യന്മാരുടെ പീഡനങ്ങളും കൊലപാതകങ്ങളും നേരിട്ട് കണ്ടവനാ ഞാൻ. മനുഷ്യരുടെ ഭാഷ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ പകൽമാന്യമാരി ജയിലിൽ കിടന്നേനെ. ഇതവർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നിപ്പയുടെ പേര് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ഇപ്പൊ ഞാൻ രോഗി, ഒറ്റപ്പെട്ടവൻ, എന്നെ ഏറ്റെടുക്കാൻ ആരുമില്ലേ? നിന്നെ ഞാൻ ഏറ്റെടുക്കും. ഏറ്റെടുക്കണ്ട, എനിക്കിപ്പോ തന്നെ ഒരുപാട് പേര് ദോഷമുണ്ട്. മാലക്കണ്ണൻ, പഴഞ്ചപ്പിയവൻ, തല തിരിഞ്ഞവൻ, ഇത്രയൊക്കെയായ എന്നെ എന്നെ നിങ്ങൾക്ക് വേണോ? പറയൂ. Still, I love you. ഇതുപോലെ ഒരുപാട് പേര് ദോഷം കേട്ടവനാ ഞാനും. ഡെങ്കിപ്പനി, മന്ത്, വൈറൽ ഫീവർ, എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ? നീ വാടാ, നിനക്ക് ഞാനുണ്ട്. അവരും ചേർന്നോരംഗണം, നിൻ കണ്ണിനെന്തുത്സവം, തന്നിത്തേനൂറും ചൊല്ലുണ്ടോ കൊഞ്ചും, കണ്ടില്ലേ എങ്ങനെ നടന്ന ആളാ? ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യം, ഒരു വൈറസ് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അതുവരെയെങ്കിലും സന്തോഷത്തോടെ സൗഹൃദത്തോടെ നമുക്കങ്ങ് അടിച്ചു പൊളിച്ച് കഴിയാടാ മക്കളെ. ഇല്ലെങ്കിൽ നാട്ടിലുള്ള ചില മനുഷ്യരും മൃഗങ്ങളായ നമ്മളും തമ്മിൽ എന്താ മക്കളെ ഒരു വ്യത്യാസം? ആ ഏതായാലും മുഹൂർത്തത്തിന് സമയമായി, കല്യാണം നടക്കട്ടെ. ും
അച്ഛൻ ഇത് ഉണ്ടാക്കി പറഞ്ഞ കഥയല്ലേ? ഉണ്ടാക്കിയതാണെങ്കിലും അല്ലെങ്കിലും മക്കള് കഥ കേട്ടല്ലോ. ഇനി എന്റെ പൊന്നുമോള് കിടന്നുറങ്ങാൻ നോക്ക്. ശരി അച്ഛാ. ഹോ, ഇന്നത്തെ കാലത്തെ പിള്ളേരെ ഒന്ന് ഉറക്കാൻ എന്തൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കണം. ആമയും മൊയലും കുറുക്കനും വവ്വാലും കൊതുകും പാമ്പും അങ്ങനെ തുടങ്ങി ശരിക്കും ഒരു അമർ ചിത്രകഥ നേരിട്ട് ലൈവായിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ. ഇനി എന്തായാലും ഇവരുടെ ഈ ഒരു ചലഞ്ച്, ഈ ഒരു ധൈര്യത്തിനും എഫേർട്ടിനും ഹാർഡ് വർക്കിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ജഡ്ജസ് എങ്ങനെയാണ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പാണ്, എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. കുറേ സമയം ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. കാട്ടിലകത്തെ കൊച്ചു മൃഗങ്ങൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേ ഒരു കൊച്ചു കാട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. എന്ത് രസമാ സെറ്റ്. ഞാൻ ഈ ജിമ്മം പോലെ തന്നെ ജഗദീഷ് അടുത്ത ജിമ്മത്തിൽ കുരങ്ങാകട്ടെ എന്ന് വിചാരിക്കും. ഭയങ്കര ആക്റ്റീവാണ്, എക്സ്പ്രസീവാണ്. പ്രസരിപ്പ്, ഭംഗി, ആക്റ്റീവായിട്ട് ഒക്കെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന രാജു ഒരു പൂവം കോഴി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജതിഷേട്ടാ, ടീം ഫോർ സ്റ്റാർസ് 95% പ്ലസുകളുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്കിറ്റ്. അപ്പോ 5% മൈനസ് ഉണ്ട്, അത് ഞാൻ പിന്നെ വരാം. പ്ലസ് എന്ന് പറയുന്നത് ഒന്ന്, നിങ്ങളുടെ ഭാവനയ്ക്ക് നല്ല മാർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. വെരി ഗുഡ്. നിങ്ങളുടെ അഭിനയം വളരെ രസകരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നൃത്ത സംവിധാനം ഗംഭീരമായിട്ടുണ്ട്. സെറ്റ് മനോഹരമായിട്ടുണ്ട്. ലൈറ്റിങ്, അങ്ങനെ എല്ലാ ടെക്നിക്കൽ സൈഡും നിങ്ങളെ 100% സഹായിച്ചിട്ടുണ്ട്. എല്ലാം ഓക്കെ. പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾ ടച്ച് ചെയ്തിട്ടുള്ള ചില പോയിന്റ്സ്, കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിപ്പ വൈറസ്, അതിൻ്റെ പേരിൽ വവ്വാലുകൾ, അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാലിക പ്രസക്തിയുള്ള വിഷയമാണ്, അതിനും കൈയടി കൊടുക്കാം. പിന്നെ ആമയും മുയലും തമ്മിലുള്ള ആ റൈവൽറിയുടെ കഥ, അതിലെ നായകന്മാർ ഇവിടെയാണുള്ളത്, ഈ കാട്ടിലാണുള്ളത് എന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചതും രസകരമായി, അതും കൊള്ളാം. ദെൻ കഴുത ചുമട്ട് തൊഴിലാളി യൂണിയൻ്റെ മീറ്റിങ്ങിന് പോയിരിക്കുന്നു, അതൊക്കെ നല്ല ഒബ്സർവേഷനാണ്. വെരി ഗുഡ്. ഇനി ചെറിയ മൈനസ്, ഇത്രയും നല്ല പ്രഭയോടെ നിൽക്കുമ്പോൾ ഈ മൈനസുകൾക്കൊരു പ്രസക്തിയില്ല. എന്നാൽ പോലും ഒരു സ്കിറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതും പറയണമല്ലോ. ഒന്ന്, കഥയാണ്, അതിൽ ചോദ്യമില്ല. എന്നാൽ പോലും വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരേ സൈസാണ്. ഉറുമ്പിനും ഒരു സൈസാണ്, മുയലിനും ഒരു സൈസാണ്, പാമ്പിനും ഒരു സൈസാണ്, ആമയ്ക്കും ഒരു സൈസാണ്, ഫിഗർ വൈസ്. അത് കഥയിലാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ ബുദ്ധി, അവിടെ ചെറുതായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. റിമി, എന്റർടൈനിങ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഫോർ സ്റ്റാർസിന്റെ ഒരു ആക്ടർ. ടീം ഫോർ സ്റ്റാർസ് ശരിക്കും ഒരു നമ്മൾ ബാലരമയിലും അല്ലെങ്കിൽ കാർട്ടൂണിലൊക്കെ കാണുന്ന ഒരു കാട്ടിലകത്തെ കൊച്ചു മൃഗങ്ങൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേ ഒരു കൊച്ചു കാട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. എന്ത് രസമാണ് ആ സെറ്റ്. ആ സെറ്റിന് ഇത്രയും കേടി കൊടുത്ത ഗംഭീര കേടി കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ കോസ്റ്റ്യൂമ്, നമ്മൾ ആരൊക്കെ കണ്ടു കുട്ടികളെ പറ? വവ്വാല്, മുയല്, ഉറുമ്പ്, പാമ്പ്, കീരി എന്ന് വേണ്ട. ഓ, എന്ത് കോസ്റ്റ്യൂം! എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു യു സ്കിറ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. ആ ഒരു കോസ്റ്റ്യൂം സെക്ഷന് ആമ, അതിൽ ഏറ്റവും ഭംഗി ആമയുടെ വരവ്, അല്ലെങ്കിൽ വവ്വാലിൻ്റെ വരവ്, അല്ലെങ്കിൽ കൊതുക്. ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് വേണ്ടി പിള്ളേർക്ക് വേണ്ടി നമ്മൾ കൊടുക്കാം. കാരണം പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ കാണാനാണ്, ഇതുപോലെ. അതുപോലെ പാട്ടുകൾ ലാസ്റ്റ് പറയുന്നുണ്ട്, ഒരു വൈറസ് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അപ്പം നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ഭൂമിയിലുള്ള മനുഷ്യരും നമ്മളും തമ്മിലുള്ള എന്താ വ്യത്യാസമെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. ഉള്ള കുറച്ച് സമയം നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നു. അതുപോലെ ലാസ്റ്റാണെങ്കിൽ ആ വവ്വാലും കൊതുവും തമ്മിലുള്ള ഒരു പ്രണയമാണെങ്കിലും ആ അവരാ കെട്ടിപ്പിടിച്ച് പോകുമ്പോഴും എന്തോ അവിടെയൊക്കെ വല്ലാത്തൊരു ഫീൽ. കാര്യം പറഞ്ഞൊരു കൊച്ചു കഥ, അച്ഛൻ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ, നിങ്ങളത് വളരെ മനുഷ്യരായ നമ്മൾ ഭാവനയിലൂടെ നമ്മൾ ആ കഥ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. വേണമെങ്കിൽ മീര ഇങ്ങനെ ചുമ്മാ നിന്ന് ഇങ്ങനെ പിടിച്ചിരുന്നു, ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്നു. വവ്വാലായിട്ട് വേണം മീരയ്ക്ക് വരായിരുന്നു അല്ലേ? വെറുതെ നമ്മൾ വവ്വാലിന്റെ കാശ് കൊടുക്കുന്നത്.
എന്തായാലും രാജേട്ടാ, ഇവരുടെ ഈ ഒരു കോറിയോഗ്രാഫിയും അതുപോലെ തന്നെ ഡോട്ട് ഓൺ പഞ്ചസും എങ്ങനെയുണ്ടായിരുന്നു? എൻജോയബിൾ ആയിരുന്നോ? ടീം ഫോർ സ്റ്റാർസ്. കുറെ സമയം ഞാനൊരു സ്വപ്ന ലോകത്തായിരുന്നു. അതായത് നിങ്ങളുടെ ആദ്യ തുടക്കത്തിൽ ആ പാട്ടിനകത്ത് തന്നെ മോഗ്ലി ഇങ്ങനെ വള്ളിയിൽ പാഞ്ഞു പോകുന്നു. അപ്പം ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള കുട്ടികളുടെ കാർട്ടൂൺ ആനിമേഷൻ ഫിലിംസൊക്കെ ഓർത്ത് ഒരു നിമിഷം. ഇങ്ങനെ ഒരു പ്ലോട്ടിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ചിന്തയുണ്ടല്ലോ ഇത് എടുക്കണം എന്നുള്ളത്, അത് എന്നിട്ട് ഇത് തന്നെ മസ്റ്റായിട്ട് എടുക്കണം എന്നുള്ള നിങ്ങളുടെ ഡിസിഷൻ ഉണ്ടല്ലോ, അവിടെ തൊട്ട് നിങ്ങളുടെ വിജയം ആരംഭിച്ചിരിക്കുകയാണ്. ആരും ഒന്ന് അറക്കും അല്ലെങ്കിൽ ഒരു കോമഡി സ്റ്റാർസിൻ്റെ പേരിൽ ഇത് വേണോ, ഇത്രയും ഭയങ്കര ശ്രമവും ബുദ്ധിമുട്ടും റിഹേഴ്സലും അതുപോലെ തന്നെ നല്ല മേക്കപ്പ് കോസ്റ്റ്യൂം സെറ്റ് എല്ലാ കാര്യങ്ങളും ഒത്തു വന്നാലേ ഇതൊന്നും നന്നാകത്തുള്ളൂ. ഇതിനൊക്കെ ഇതൊരു വെല്ലുവിളി പോലെ സ്വീകരിച്ച് നിങ്ങളോട് അവതരിപ്പിച്ചല്ലോ, അതിനൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള ഈ പറഞ്ഞവർ കുറേ ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഉള്ള പിണക്കമാണ് ഈ ആമയും പോലും തമ്മിലുള്ള, അതിപ്പോഴെങ്കിലും ഒത്തുതീർപ്പായതിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു വവ്വാലിനെ കൊണ്ടുവന്ന് രസമായിരുന്നു. വവ്വാല് അതിൻ്റെതായ വിഷമങ്ങൾ പറയുന്നുണ്ട്, ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോഴാണ് കൊതു വരുന്നത്. കൊതുവിൻ്റെ പേരിലും അന്ത് എന്ത് എന്നൊക്കെ തോന്നിയിട്ട് കുറേ അസുഖങ്ങൾ വരുന്നുണ്ട്. അവർ തമ്മിൽ തുല്യ ദുഃഖിതരാണ്. അതിനും അവർ തമ്മിലൊന്ന് ഒന്നിച്ചു പോയി. അവസാനം നിങ്ങൾ വന്നിട്ട് ആ മുയലിൻ്റെ കല്യാണം നടത്തുന്ന ഒരു പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോയ സംഭവം. മൊത്തം പറഞ്ഞാൽ ഇത് കുട്ടികളൊക്കെ എന്താ പറയുക, ഒരു സ്പിൽബർഗിൻ്റെയൊക്കെ പടങ്ങൾ അങ്ങനെയുള്ള പടങ്ങളുണ്ട്, സ്പെഷ്യൽ എഫക്ട്സ് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലേ, നമുക്ക് ഈ വേദിയിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഇത് ഉള്ളത് വെച്ചിട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആയി പോയത് കേട്ടോ. എന്നെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഇത് അതിഗംഭീര ഷോ ആയിരുന്നത്. ഞാൻ രാജേഷിന് ഒരു സൂപ്പർ പവർ തരുവാണേ, ജയതിഷേനെയും റിമീനെയും രണ്ട് മൃഗങ്ങളാക്കാം നെക്സ്റ്റ് ലൈഫ്. ആക്കണതിനല്ലേ, അങ്ങനെയല്ല, രണ്ട് മൃഗങ്ങളാക്കാനായിട്ടുള്ള, അതെന്തോ ആവാം, പക്ഷികളാകാം, ഇതാകാം, എന്ത് വേണോ ആകാം, അങ്ങനെ ഒരു ഓപ്ഷൻ തന്ന നെക്സ്റ്റ് ലൈഫിലേക്ക് ജഗദീഷ് ഏട്ടൻ ആരാക്കാനായിരിക്കും രാജേഷിന് ഏറ്റവും ഇഷ്ടം? ഞാൻ ഈ ജന്മം പോലെ തന്നെ ജഗദീഷ് അടുത്ത ജന്മത്തിലും കുരങ്ങാകട്ടെ എന്ന് വിചാരിക്കും. ഭയങ്കര ആക്റ്റീവാണ്, എക്സ്പ്രസീവാണ്, സ്മാർട്ടാണ്, എനി ടൈം എനർജി തലകുത്തി പറഞ്ഞ് നിന്നത്. ഇപ്പം അങ്ങനെ ഒരു അനിമൽ ഇല്ലല്ലോ, മനുഷ്യനേക്കാളും ബുദ്ധിയുണ്ട് പോലെ. റിമീനാണെങ്കിൽ ഒരു പക്ഷിയോ എന്തെങ്കിലും? റിമി ആണെങ്കിൽ ഞാനൊരു പഞ്ചവർണ തത്ത ആക്കിയിട്ട് ഞാൻ ഒരു കൂട്ടിലിട്ട് വളർത്തും. അല്ല, എനിക്ക് തോന്നുന്നു രാജുവിന്റെ ഒരു സംഭവത്തില് പ്രസരിപ്പ് ഭംഗി ആക്റ്റീവായിട്ട് ഒക്കെ നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു രാജു ഒരു പൂവൻ കോഴി. രാജേട്ടാ ഇത് ഇത് കരുതി കൂട്ടിയാണ് ഇത് പറയാതെ പറയാൻ ശ്രമിച്ചത്. എല്ലാവരും മടിയന്മാരെ എല്ലായിട്ടും ഉറങ്ങിക്കിടക്കുമ്പോൾ അതിരാവിലെ ഉണർത്തുന്നത് ഞാനാ 5:30. പിന്നെ നല്ല ഭംഗിയുള്ള പൂവും ചെളിപ്പും വാലും ഒക്കെ. മാത്രമല്ല പിടക്കോഴികളെല്ലാം പ്രൊട്ടക്ട് ചെയ്യും, ഞാൻ ഇല്ലെങ്കിൽ പിടക്കോഴി മുട്ട ഇടൂല. എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ? ഓക്കെ, റിമി ഓൺ 30. ഈ കാട്ടിലെ കുട്ടി മൃഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് 30-ൽ 30. താങ്ക് യു സോ മച്ച്. ഫുൾ മാർക്സ് ആണ് റിമി ഇവിടെ തന്നിരിക്കുന്നത്. ജയതിഷേട്ട ഓൺ 40. 39 out of 40. രാജേട്ട 30 കുറഞ്ഞു തരാൻ ഒരു നിവൃത്തിയില്ല. 30. ഇന്നത്തെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റൗണ്ടിലെ ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 99 on 100. ഒരു കാര്യം, ഇതിൻ്റെ ചിന്ത തുടങ്ങുന്ന തന്നെ പ്രസാദേട്ടിൽ നിന്നാണ്. പ്രസാദേട്ടനാണ് ഇങ്ങനെ ഒരു ആമയും മുയലും വെറൈറ്റി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നോക്കിയപ്പോൾ കൊള്ളാം, പിന്നെ അത് ഇരുന്ന് സ്ക്രിപ്റ്റാക്കിയായിരുന്നു. പ്രസാദനാണ് ഇതിൻ്റെ ഒരു ചിന്ത തുടങ്ങാൻ. നല്ല ചിന്തയാണ്, നല്ല ഭാവനയാണ്. ഞാൻ പറയാമല്ലോ ഇത് മനോഹരമായിട്ട് എക്സലൻ്റ് എക്സിക്യൂഷനാണ്, യാതൊരു സംശയമില്ല. ഇത് കാണുന്ന പ്രേക്ഷകര് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, അതും ഗ്യാരണ്ടി പറയാം. എല്ലാവർക്കും വളരെ താങ്ക്സ്. ആർട്ടിന്, പ്രോപ്പർട്ടി, എല്ലാ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, പിന്നെ നമ്മുടെ ഡാൻസ് ടീം ഡിവുവിന് വലിയൊരു താങ്ക്സ് പറയണം. കാരണം ഇന്നലെ രാത്രി ഇത് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി അവ ഒരുപാട് ടൈം നമ്മുടെ കൂടെ നിന്ന്. ദീപല്ലേ കൊതുകായിട്ട് വന്നത്? ദീപാണ് കൊതുകായിട്ട് വന്നത്. അതിനൊരു വലിയ കൈയടി കൊടുക്കണം. സ്റ്റിൽ ഐ ലവ് യു. Tam 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 t
ഗുഡ്. ദീപുവിന് ഒരു കൈയടി. പിന്നെ എല്ലാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം വളരെ താങ്ക്സ് എല്ലാവർക്കും. പറയണം, നമ്മുടെ ഇവിടെ ആർട്സ്, നമ്മുടെ ആർട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മനോജേട്ടൻ ആൻഡ് ടീമാണ്, കോസ്റ്റ്യൂംസ് ചെയ്യുന്നത് റാണച്ചേട്ടൻ ടീമാണ്, വിനോദേട്ടൻ മോഹനേട്ടൻ എല്ലാവരുടെയും കംപ്ലീറ്റ് ഒരു ടീം വർക്ക് ആണ് കോമഡി സ്റ്റാർസ്. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് സമ്മാനിക്കാനും പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ എടുത്ത ഇന്നത്തെ ഈ ഒരു എൻതൂസിയാസത്തിന് വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അറുപത് ഒരുപോലെയാണ്. കൊച്ചുകുട്ടികൾക്കായാലും അപ്പൻ അമ്മമാർക്കായാലും ജീവിതത്തിൽ വലിയ ടെൻഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് അവർ കാര്യങ്ങളും ദിവസങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. ആ ഒരു എനർജിയിൽ തന്നെ ഇനി ഒരു പോൾ ഡാൻസാണ് ഈ ഒരു വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഹൈലി റിസ്ക് ഉള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എങ്ങും പോയേക്കരുത്, അവിടെ തന്നെ ഇരുന്ന് കാണണം. ആൻഡ് ഐ വിൽ ബി ഷോർട്ട്ലി റിട്ടേണിംഗ് ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി ആർട്ട് ഫോംസും സ്പോർട്സും നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ തന്നെയുണ്ട്. എക്സ്ക്യൂസിറ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് നമ്പറുമായിട്ടാണ് ഇനി കേരളത്തിലെ ഏറ്റവും പ്രൊഫഷണൽ ഡാൻസ് ടീം ഈ വേദിയിലെത്താൻ പോകുന്നത്. പോൾ ഡാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഹോൾഡ് യുവർ ബ്രത്ത്, ടൈറ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് എൻജോയ് ദിസ്.
കോമഡി സ്റ്റാർസിൻ്റെ വക ഒരു വലിയൊരു താങ്ക്സ് പറയാണ്. ബിക്കോസ് നമ്മളെല്ലാവരെയും വിഷ്വലി മെൻ്റലി എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഈ ഒരു സ്കഫിൾ ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ് വലിയൊരു ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം ബോയ്സ്, ഹാറ്റ്സ് ഓഫ്. കാര്യം വേറൊന്നുമില്ല, ഒരു സെക്കൻഡിൽ ഒരു ഡ്രോപ്പ് മാത്രം മതി, ദിസ് ഓൾ തിങ് വിൽ എൻഡ് ഇൻ കാവോസ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് പ്രിസൈസ് ടൈമിങ്ങിൽ നിങ്ങളിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കാരണക്കാരനായിട്ടുള്ള ഒരാളെ കൂടി ഈ വേദിയിലേക്ക് ജോയിൻ ചെയ്യാൻ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വിജയത്, വിജയത് പ്ലീസ്. വിജിത്ത് വി കമ്പനി ഡാൻസ് സ്റ്റുഡിയോയുടെ മാസ്റ്ററാണ്. ഇന്നത്തെ ഈ ഒരു ആക്ടും കോറിയോഗ്രാഫ് ചെയ്തേക്കുന്നത് വിജിത്താണ്. വിജിത്ത്, ഇതിപ്പോൾ എത്ര നാൾ കൊണ്ടിട്ടാണ് ഇവരെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചെടുത്തത്? 6 മന്ത്സ് എടുത്തു അല്ലേ? ഇവരെല്ലാം പ്രൊഫഷണലി ഡാൻസേഴ്സ് തന്നെയാണ് അല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ചേട്ടന്മാരെല്ലാവരും എത്രയോ വർഷത്തെ പ്രാക്ടീസും റിഹേഴ്സൽസും ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ആക്ടുകൾ പെർഫോം ചെയ്യുന്നത്. ദയവേ ഇതൊന്നും തന്നെ ഇമിറ്റേറ്റ് ചെയ്യരുത് വീട്ടിൽ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് എ വി ഡാൻസ് കമ്പനി. ഇതോടുകൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും 2 തവണ നമ്മൾ ആലോചിക്കണം, നമ്മൾ ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും സങ്കടം ഉണ്ടാകുമോ എന്ന്, നമ്മളിനി ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന്. നഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിവെച്ച് നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഹാപ്പിനെസ്സിൻ്റെ കുറച്ച് മൊമെൻസെങ്കിലും സമ്മാനിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഇനിയും 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 ശ്രമിക്കുന്നതാണ്. ആ ഒരു സ്ട്രോങ് ഉറപ്പോടെ ഇന്നത്തെ അധ്യായവും ഞങ്ങൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, വൈൻഡിംഗ് ഔട്ട്. അയ്യോ, ഞാൻ പ്രസവത്തിന് പോയതേ വണ്ടർലയിലേക്കല്ലായിരുന്നു, ഗവൺമെന്റ് ആശുപത്രിയിലേക്കായിരുന്നു. ഞാനേ എന്റെ ഗൃഹത്തിലോട്ടൊന്ന് നോക്ക്. അല്ല, ഞാൻ ഓഫീസിലേക്ക് വന്നതിന് ശേഷം എന്റെ ഭർത്താവ് അമ്മിണി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ടോന്നൊരു സംശയം. ഈ ഏറ്റവും വലിയ ഗ്രഹം ഏതെന്നറിയാവോ? ഉപഗ്രഹം അല്ല, ബുധൻ അല്ല, വ്യാഴഗ്രഹം അല്ല, പിന്നെ ഏത് ഗ്രഹം? അത്യാഗ്രഹം. അതെന്ന് തീരുന്നു അന്നേ മനുഷ്യൻ തന്നാത്തുള്ളൂ. മഴയ്ക്ക് കുറെ കാര്യങ്ങൾ, നമ്മുടെ ഭൂമിയിൽ കുറെ സംഭവങ്ങൾ വേണം. എന്താണ്? അതെ, പുഴകൾ വേണം, കായൽ വേണം, കുന്നുകൾ വേണം, മലകൾ വേണം, പൂങ്കാ വനങ്ങൾ വേണം. വയലിൽ വെള്ളം പൊങ്ങണ്, പതിയെ വെള്ളം താകണ്, അന്നം ചെന്ന് നിക്കണ്, കെട്ടിയ മടയോ പൊട്ടണ, മഴ ഇടിച്ചു കുത്തി മഴ. വീട്ടിൽ നിന്ന് വാരഫലം കാരി വിളിച്ചതാ. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ എടുത്ത് ഇപ്പുറത്തോട്ടിട്ടിട്ട് ഇപ്പുറത്തെ എടുത്ത് അപ്പുറത്തെ ഇടാൻ പറഞ്ഞതാ.